അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സുഹർ എന്ന പേരുണ്ടായിരുന്ന അബൂ ഹുറൈറ എന്നറിയപ്പെടുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി പട്ടിണി കിടന്നിട്ടുണ്ട് അബൂ ഹുറൈറ തങ്ങൾ പറയാറുണ്ട് ഞാൻ പട്ടിണി കാരണം വിശന്ന് മദീന പള്ളിയിൽ ബോധം കെട്ടി വീഴാറുണ്ട് ചില ആളുകൾ വിചാരിക്കും എനിക്ക് ജിന്നു കൂടിയതാണ് പിശാച്ച് ബാധയേറ്റതാണെന്ന് എനിക്ക് പിശാച്ച് ബാധയല്ല ജിന്നു കൂടിയതുമല്ല വിശപ്പ് കൊണ്ട് ഞാൻ തളർന്നതാണ് അങ്ങനെ ഒരു ദിവസം മദീനയുടെ തെരുവിൽ ഞാൻ കിടക്കുന്നു മലർന്നു കിടക്കുന്നു അതിരാവിലെ വിശന്ന് 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 പ്രയാസത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ 300 വരുന്ന മുത്തഅല്ലിമീങ്ങളിൽപ്പെട്ട ഒരു മുത്തഅല്ലിമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്ന് കിടക്കുമ്പോ ഒരാളോട് അഭിമാനം തോന്നിയതുകൊണ്ട് ഒരാളോട് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മടിയാൻ ഭക്ഷണം തരുമോ എന്ന് എങ്ങനെ ചോദിക്കാം അപ്പൊ അങ്ങനെ കിടന്നു ആരെങ്കിലും വരുമ്പോ അവരോട് ഏതെങ്കിലും ഒരായത്ത് ഓതി കൊടുക്കും അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു തരൂ അതിനിടയിൽ എനിക്ക് വിശപ്പുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ അവർ ഭക്ഷണം തന്നേക്കും അങ്ങനെ കിടക്കുകയാണ് മദീനയുടെ തെരുവിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹദീസുകൾ ലോകത്തിന് കൈമാറിയ സ്വഹാബികളിൽ പ്രഗത്ഭനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ വരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിദ്ദീഖിതങ്ങളാണ് വരുന്നത് ഞാൻ അവിടെ തന്നെ കിടന്നു എൻ്റെ അരികത്തേക്ക് എത്തിയപ്പോ എന്നോട് ചോദിച്ചു അബൂ ഹുറൈറ എന്താണ് ഈ കിടത്തം അപ്പൊ ഞാൻ പറഞ്ഞു ആയത്തുൻ ഫീ കിതാബില്ലാഹ് ഖുർആനിൽ ഒരു ആയത്തില്ലേ ആ ആയത്തിന്റെ അർത്ഥം എന്താണ് അപ്പൊ എനിക്ക് അർത്ഥം പറഞ്ഞു തന്നു സിദ്ദീഖിതങ്ങൾ കടന്നു പോവുകയും ചെയ്തു ഞാൻ അവിടെ തന്നെ കിടന്നു ഇനി ആരെങ്കിലും വരുമോ അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവങ്ങളിൽ പോലും ആ സംഭവങ്ങളുടെ ക്രോണോളജി പോലും അങ്ങനെയാ ആദ്യം സിദ്ദീഖ് എന്നവരെ പിന്നെ ഉമർ എന്നവരെ ഉമർ തങ്ങൾ വന്നു എന്താ അവിടെ കിടക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉമറെ ഖുർആനിൽ ആയത്തില്ലേ ഞാനൊരു ആയത്ത് ഓതി കൊടുത്തു അതിനർത്ഥം എന്താണ് ഉമർ എന്നവർ അർത്ഥം പറഞ്ഞു അമൃതങ്ങളും കടന്നുപോയി എനിക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല വീണ്ടും ഞാൻ അവിടെ തന്നെ കടന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ വഴിയിലൂടെ കടന്നു വരുന്നു ലോകത്തിന്റെ ഗുരു ആരെയാണോ ലോകത്തിന് മുഴുവനും കരുണയായി അല്ലാഹു നിയോഗിച്ചത് ആ പുണ്യപ്രവാചകർ കടന്നു വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരായത്തോ ഒരു ഹദീസോ നബിജനങ്ങളോട് ചോദിക്കേണ്ട അവസ്ഥ വന്നില്ല എന്നെ കണ്ടപ്പോഴേ എന്റെ മുഖം കണ്ടപ്പോൾ നബിക്ക് മനസ്സിലായി എന്റെ പ്രശ്നം എന്താണെന്ന് എഴുന്നേൽക്ക് അബൂ ഹുറൈറ എഴുന്നേൽക്ക് 123,000 അനുയായികൾ ഉണ്ടായിരുന്ന ഹബീബാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് നബി തങ്ങളോട് കൂടെയുള്ള തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജ് ഹജ്ജത്തുൽ വിദാ 123,000 സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട് അത്ര വലിയ അനുയായികളുടെ ആബാലവൃദ്ധം ജനങ്ങളുടെ നേതാവാണിവർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് ലോകത്തിന്റെ ഗുരു ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന വിശ്വാസികളുടെ നേതാവ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ അനക്കവും അടക്കവും നമുക്ക് മാതൃക എല്ലാം പിൻപറ്റേണ്ടത് അവിടുന്ന് പറഞ്ഞു അബൂ ഹുറൈറ എഴുന്നേൽക്കിൻ എഴുന്നേൽക്ക് അബൂ ഹുറൈറ എന്റെ കൂടെ വാ വിശപ്പുണ്ടല്ലേ ഞാൻ പറഞ്ഞു അതെ എന്റെ രണ്ട് കൂട്ടുകാർ അരികത്തുകൂടെ കടന്നു പോയിട്ട് അവരാരും ചോദിക്കാത്തൊരു ചോദ്യം അബൂ ഹുറൈറ വിശക്കുന്നുണ്ടല്ലേ അതെ നഅം യാ റസൂലല്ലാഹ് എന്റെ കൂടെ വാ അബൂ ഹുറൈറ എന്റെ കൈപിടിക്കുന്നു നബിതങ്ങൾ അതാണ് റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ മഹല്ലിൽ നമ്മുടെ അയൽപക്കത്തെ നമ്മുടെ പരിചയങ്ങളിൽ വിശപ്പും ദാഹവും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ആളുകളെ അവരിങ്ങോട്ട് സഹായത്തിന്റെ ലെറ്റർ തരട്ടെ എന്ന് കാത്തു നിൽക്കരുത് മഹല്ലുകൾ അങ്ങോട്ട് ഇടപെടേണ്ടവരാണ് അവരെ ചെന്ന് കാണേണ്ടവരാണ് അവർക്ക് അഭിമാനം ഉണ്ടാവില്ലേ
ഒരു എഴുതാൻ എഴുതി തരാൻ അവർക്ക് കഴിയണമെന്നില്ല, അഭിമാനം സമ്മതിക്കണമെന്നില്ല. മുഖത്തു നോക്കി നിങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലേ എന്ന് ചോദിക്കുമായിരുന്ന പുണ്യനബിയുടെ അനുയായികളാണ് നമ്മൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇരിക്കുന്നു. ആ വീട്ടിൽ ഭക്ഷണമുണ്ടോ, ഫ്രിഡ്ജുണ്ടോ, ഫ്രീസറുണ്ടോ, മൈക്രോവേവ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു ഭക്ഷണവും ആ വീട്ടിലില്ല. ഹബീബായ നബി തങ്ങൾ, സിദ്ദീഖ് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ, അബൂ ഹുറൈറ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അവർ പുഞ്ചിരിക്കുന്നു, രണ്ടുപേരും വിശന്നിരിക്കുകയാണ്, രണ്ടുപേരും വിശന്നിരിക്കുന്നു. നോക്കണേ, അതായിരുന്നു ഹബീബിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങൾ കഥ പറയുന്നു, ഞാനും ഹബീബും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അൻസ്വാരിയത്തായ പെണ്ണ് ഒരു പാല് കൊണ്ടുവന്നു നബി തങ്ങൾക്ക്, ഒരു കപ്പ് പാല്. അപ്പൊ ഞാൻ സന്തോഷിച്ചു, അൽഹംദുലില്ലാ, വിശപ്പടക്കാനുള്ള പാല് വന്നല്ലോ, ഇത് എനിക്കും എന്റെ നബിക്കും മതിയാവും, ഇത്രയേ വേണ്ടു, എനിക്ക് അത്രയേ വേണ്ടു, ഒന്ന് തൊണ്ട നനയണം. മരുഭൂമിയിലെ കഥയാണ് നമ്മൾ പറയുന്നത്. മഴ പെയ്യാത്ത നാടാണത്, അരുവികളില്ലാത്ത, പുഴയില്ലാത്ത, കായലില്ലാത്ത നാട്. തിളച്ചു മറിയുന്ന സൂര്യൻ, പകച്ചു പുകയുന്ന മരുഭൂമി, ഇതിനിടയിൽ ജീവിക്കുന്ന ലോകത്തിന്റെ ഗുരുവും അനുയായികളുടെയും ചരിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു കപ്പ് പാല് വന്നപ്പോ ഞാൻ ചിരിച്ചു, നബിയും ചിരിച്ചു. ആ ചിരിക്കും മൗനത്തിനും പുഞ്ചിരിക്കും ചില അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിപ്പ തരും, അബൂ ഹുറൈറ കുടിച്ചോളൂ എന്ന് പറയും. പക്ഷേ ഹബീബായ നബി എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ ഖും ഫനാദി അസ്ഹാബ സുഫ്ഹ. മദീന പള്ളിയിൽ ഇൽമ് പഠിക്കാൻ വന്ന് പല നാടുകളിൽ നിന്ന്, പല മഹല്ലിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വന്നുകൂടിയ 300 വരുന്ന മദീന പള്ളിയിലെ മുതഅല്ലിമീങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടിയിരിക്കില്ല. അതുകൊണ്ട് അബൂ ഹുറൈറ, നമുക്ക് അവരെ വിളിക്കണം, അവർക്കും ഈ പാല് കൊടുക്കണം. അബൂ ഹുറൈറ തങ്ങൾ മനസ്സിൽ പറയാൻ തുടങ്ങി, റബ്ബേ, ഞാൻ ഒരാൾക്കും നബിക്കും രണ്ടുപേർക്കും പോലും തികയാത്ത ഈ ഒരു കപ്പ് പാല് ഇനി 300 ഇതെങ്ങനെ തികയാനാ, എനിക്കെന്ത് കിട്ടാനാ, ഞാൻ ഇന്ന് പട്ടിണി കിടന്ന് മരിക്കൂലേ. ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുമ്പോഴും മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ റസൂലല്ലേ നിന്നോട് അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അതിന് പരിഹാരം നബി ഞങ്ങൾ കണ്ടിരിക്കും. നീ വിളിച്ചാൽ പോരെ, നിന്റെ ജോലി അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോയി വിളിച്ചു, 300 ഹബീബിന്റെ വീട്ടിലേക്ക് അതാ വരുന്നു. അത് മദീന പള്ളിയിലെ മുതഅല്ലിമീങ്ങളാണ്. പുണ്യ നബി ഞങ്ങൾ മദീന പള്ളിയിലെ 300 വരുന്ന ആളുകളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ ഹുറൈറ, 10 വരട്ടെ, 10 പേര് ഹബീബിന്റെ വീടിനുള്ളിലേക്ക് കയറുന്നു. ആ കപ്പ് അബൂ ഹുറൈറ തങ്ങളോട് തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് കുടിച്ചിട്ടില്ല, 300 കുടിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇനി പാല് കിട്ടൂ. അബൂ ഹുറൈറ തങ്ങൾ, ഫനാവൽതുഹും അൽ ഇനാ, ആ പാത്രം ഞാൻ എന്റെ കൈ കൊണ്ട് അവർക്ക് കൊടുത്തു. 10 കുടിച്ചു. അത്ഭുതം, അത്ഭുതം, മുഅ്ജിസത്തിന്റെ മഹാത്ഭുതം നടന്നു. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകുന്ന മഹാത്ഭുതം, മിറക്കൽ, പുണ്യനബിയുടെ മുഅ്ജിസ സാധ്യമായി എവിടെ? പാല് കുറഞ്ഞില്ല, 10 കുടിച്ചത് അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അടുത്ത 10 അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. 300 കുടിച്ചിട്ടും ആ പാല് തീർന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂ ഹുറൈറ തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പാല് കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, ബഖീതു അന വ അൻത യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇനി ഞാനും നിങ്ങളുമാണല്ലേ ബാക്കിയുള്ളത്? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഞാനും അങ്ങും തന്നെ. ഇശ്റബ് യാ അബൂ ഹുറൈറ, കുടിക്കിന അബൂ ഹുറൈറ, കുടിച്ചോളൂ. അബൂ ഹുറൈറ തങ്ങൾ ബിസ്മില്ലാഹ് പാല് കുടിക്കാൻ തുടങ്ങി. തലകറങ്ങി വീഴുമാർ വശന്നവശനായി നിൽക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പാല് കുടിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇശ്റബ്, കുടിക്കിൻ. വീണ്ടും കുടിച്ചു. ഫമാ സാല യഖൂലു ലീ ഇശ്റബ് ഇശ്റബ്, എന്നോട് പറഞ്ഞു, കുടിക്കി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, നബിയേ, ലാ അജിദു ലഹാ മസ്ലകാ, ഇനി കഴിയില്ല നബിയേ, വയറ് ഫുള്ളായി നബിയേ, വയറ് ഫുള്ളാണ്, ഇനി എനിക്ക് കുടിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
അപ്പൊ നബി തങ്ങൾ അത് വാങ്ങിച്ചു. ഫശരിബഹ റസൂലുള്ളാഹ്, ലോകത്തിന്റെ ഗുരു അത് വാങ്ങിച്ചു കുടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു അനുഭവം പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ മദ്രസയിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് വിതരണം ചെയ്യുമ്പോൾ എനിക്ക് വേണം ഒരു പൊതി, എനിക്ക് വേണം, മറ്റാൾക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണമെന്ന് നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന നേരം ഒന്ന് ആലോചിക്കണേ. ഇതെനിക്ക് വേണ്ട, അടുത്ത ആൾക്ക് കൊണ്ടുപോയിക്കോട്ടെ, അവർക്ക് തികയട്ടെ, അവർ സന്തോഷിക്കട്ടെ, ഇങ്ങനെ ചിന്തിക്കാൻ പഠിച്ച നബിയുടെ അനുയായികളാണ് നമ്മൾ. നമ്മൾ അങ്ങനെയാണ് ഹബീബ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, അവർക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർ.